ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഓൺലൈൻ ചോക്കോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 9-ാം ക്ലാസ്സിൻ്റെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 9-ാം ക്ലാസ്സിൻ്റെ 3 പാർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4-ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആക്ടിവിറ്റീസിൽ പേജ് നമ്പർ 11-ലുള്ള ആക്ടിവിറ്റീസിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു, അല്ലേ? നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റിയല്ലോ. നിങ്ങൾക്ക് 3 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ അതേപടി നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. അതിനുശേഷം ഡ്രോ ട്രയാങ്കിൾസ് ABP, BCQ ആൻഡ് CAR ഓഫ് ദ സെയിം ഏരിയ വിത്ത് മെഷർമെൻറ്റ്സ് ഗിവൺ ബിലോ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സെയിം ഏരിയ വരുന്ന രീതിയിൽ മറ്റ് 3 ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ടാണ്. അപ്പം അതിനകത്ത് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, അല്ലേ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ശരിക്കും ഉള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുന്നവര് അത് മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം, അല്ലേ? അപ്പം ട്രയാങ്കിൾ നിങ്ങൾ കണ്ടോ, ABC ആണ് ട്രയാങ്കിളിൻ്റെ പേര്. ട്രയാങ്കിളിൻ്റെ ബേസ് 7 സെൻറ്റിമീറ്റർ, ലെഫ്റ്റ് സൈഡിൽ 5 സെൻറ്റിമീറ്റർ, അതിന് ആംഗിൾ അവിടെ അതിനിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടീച്ചർ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, നിങ്ങളും വരച്ചോ കേട്ടോ. ഫസ്റ്റ് ട്രയാങ്കിൾ നിങ്ങൾ ബുക്കിൽ വരച്ചു. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ടീച്ചർ ഇവിടെ വരച്ചു. 7 സെൻറ്റിമീറ്റർ ബേസ്, അതുപോലെ തന്നെ ആംഗിൾ എയിൽ നിന്ന് 60 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളൊരു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വരയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് ടീച്ചർ കോമ്പസ് കൂത്തി 5 സെൻറ്റിമീറ്റർ എടുത്തു. അതിനുശേഷം ഈ ആംഗിൾ വരുന്ന രീതിയിൽ വരച്ചു. എന്നിട്ട് ആ 5 സെൻറ്റിമീറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അത് നമുക്ക് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാം. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വരയ്ക്കാനാണ്, ഡ്രോ ട്രയാങ്കിൾസ് ABP. ഓക്കെ, ട്രയാങ്കിൾസ് നമുക്ക് വേണ്ടിയത് ട്രയാങ്കിൾ ABP വരയ്ക്കണം. അതുപോലെ തന്നെ ട്രയാങ്കിൾ BCQ, ട്രയാങ്കിൾ BCQ വരയ്ക്കണം. ട്രയാങ്കിൾ CAR, ഈ 3 ട്രയാങ്കിൾസും നമ്മൾ വരയ്ക്കണം. ഈ 3 ട്രയാങ്കിൾസും വരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. 1-ാമത്തതിനകത്ത് ആംഗിൾ BAP ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ BAP ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ BCQ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ACR ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഈ പിയും ക്യൂവും ആറും ഒക്കെ എന്താണ്, ഇതിനകത്ത് ABC മാത്രമേ അല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വേണ്ട ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടെ വായിച്ച് നോക്കാം. ഡ്രോ ട്രയാങ്കിൾസ് ABP, BCQ ആൻഡ് CAR ഓഫ് ദ സെയിം ഏരിയ വിത്ത് മെഷർമെൻറ്റ്സ് ഗിവൻ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ ട്രയാങ്കിൾസ് നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മെഷർമെൻറ്റ്സ് ഈ ഫിഗറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, ആംഗിൾ BAP ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ സെയിം ഏരിയ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ഏരിയ വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബേസിന് പാരലലായിട്ട് ഒരു ലൈൻ ഉണ്ടായിരിക്കണം. ആ ലൈനിലായിരിക്കണം ആ ട്രയാങ്കിളിൻ്റെ 3-ാമത്തെ വെർട്ടെക്സ് ഉണ്ടായിരിക്കേണ്ടത്, അല്ലേ? അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ, അതായത് ഇതിൻ്റെ കഴിഞ്ഞ പാർട്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാതെ ഇത് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ട്രയാങ്കിൾ ABP ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ആംഗിൾ BAP 90 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേ, ആംഗിൾ BAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഏതാണ്, BA, പിന്നെ ഒരു P ഉണ്ട്. ആ P എന്ന് പറയുന്നത് മറ്റേ പുതിയ ട്രയാങ്കിൾ. അപ്പോൾ ABP ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ABP എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ബേസ് വരുന്ന രീതിയിൽ, അപ്പം ABക്ക് പാരലലായിട്ട് ഈ സിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ആ പാരലൈനിലെ ഒരു പോയിൻ്റാണ് ഏത്, P എന്ന് പറയുന്നത്.
clear aayo appo abp nu parayna ab idivada c aanu allada ab varuna reethiyil namukku matte edo oru triangle namukku same area il varuna abp varaikanam appo p evadeyana ee ab ki parallel aayita c kuda kadannu povuna parallel line il irikkum appo namukku first namukku endu cheyadam ab ki parallel aayita namukku oru line varaikam parallel line varaikanayita namukku idhe pole set square vechittu നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സ്കെയിലൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കുന്നത് അല്ലേ അപ്പം ചെരിഞ്ഞൊന്നും പോകരുത് ടൈറ്റ് ആയിട്ട് പിടിക്കണം ഓക്കെ അപ്പോൾ ടീച്ചർ എ ബിക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാരലൽ ലൈനിൽ എവിടെയോ ആണ് ഈ പി എന്നുള്ള പോയിൻ്റ് ഉള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ ബി എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് ബി എ പി മേളിലത്തെ പി ആയിട്ട് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഈ എയിൽ നിന്ന് അല്ലേ ബി എ പി ആണ് അപ്പോൾ എ ആണ് മിഡിൽ വരുന്നത് അപ്പോൾ ബി എ പി അപ്പോൾ ഈ എയിൽ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് നമ്മുടെ പാരലൽ നമ്മുടെ ഈ മേളിലുള്ള ഈ പാരലൽ ലൈനിലേക്ക് നമ്മൾ വരയ്ക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വരയ്ക്കാലോ ടീച്ചർ ഇവിടെ നിന്ന് കറക്റ്റ് 90 ഡിഗ്രിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ടീച്ചറിന് 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഈ പാരലൽ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പി എന്നുള്ള പോയിൻ്റ് യെസ് അപ്പോൾ ഇവിടെ എത്രയാണ് ഇത് 90 ഡിഗ്രിയാണ് അതിനുശേഷം നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി പി ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ എ ബി പി അപ്പോൾ ഇങ്ങോട്ട് ഒരു ലൈനൂടെ വേണ്ടേ യെസ് അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ എ ബി പി നമ്മളിവിടെ വരച്ചു എ ബി പി എന്നുള്ള ട്രയാങ്കിൾ നമുക്ക് കിട്ടി അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടി ഇനി അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് ബി സി ക്യു ആ ബി സി ക്യു അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് എ ബി പി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഇതായിരുന്നു എ ബി ബേസ് ആയിട്ട് എടുത്തിട്ട് എ ബിക്ക് പാരലായിട്ട് ലൈൻ വരച്ചിട്ട് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ബി സി ക്യു എന്ന് പറയുമ്പം ഇനി ബി സി ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ബി സി എടുക്കുമ്പോൾ അതിൻ്റെ പാരലൽ ലൈൻ ഇതിലേക്ക് കൂടിയാണ് പോകുന്നത് അല്ലേ ബി സി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാരലൽ ലൈൻ പോകുന്നത് ടീച്ചർ വെറുതെ വരയ്ക്കുവാണ് അപ്പം ഇതിലേക്ക് കൂടിയാണ് പോകുന്നത് അല്ലേ യെസ് അപ്പോൾ ഇതിലെയാണ് പാരലൽ പോകുന്നത് അപ്പം അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ആംഗിൾ ബി സി ക്യു ബി സി ക്യു ക്യൂ അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരു പോയിൻ്റാണ് ക്യു എന്നുള്ളത് അപ്പോൾ ആ ക്യൂ ബി സി ക്യു 60 ഡിഗ്രി എടുക്കണം ഓക്കെ ബി സി ക്യു അപ്പം ഈ സിയിൽ നിന്ന് 60 ഡിഗ്രി വേണം നമ്മളിങ്ങോട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് 60 ഡിഗ്രി വരയ്ക്കുക എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആംഗിൾ ബി സി ക്യു നമുക്ക് സോറി ട്രയാങ്കിൾ ബി സി ക്ക് നമുക്ക് കിട്ടും അപ്പം ഈ ഫിഗറിലേക്ക് തന്നെ നമ്മൾ ഇനിയും വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കേസ് വരും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ആദ്യത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരുന്ന ആദ്യത്തെ ഫിഗർ ഉണ്ടല്ലോ 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 60 ഡിഗ്രി ഉള്ളത് ആ ട്രയാങ്കിൾ നമ്മൾ ഒന്നും കൂടെ നമ്മൾ വരയ്ക്കണം എന്നിട്ട് ആ ട്രയാങ്കിളിൽ ഈ ബി സിക്ക് പാരലായിട്ട് ലൈൻ വരച്ചതിന് ശേഷം വരയ്ക്കണം അപ്പോൾ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഫിഗർ ഒത്തിരി വൃത്തികേടും ആവത്തില്ല എല്ലാ ഫിഗേഴ്സും നല്ല നീറ്റായിട്ട് ഇരുന്നോളും ഓക്കെ അപ്പം നമുക്ക് നോക്കാം യെസ് അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ ആ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 60 ഡിഗ്രി നിങ്ങൾ ഈ ഡിഗ്രി ഒന്നും എഴുതുമ്പോൾ ഇപ്പോൾ 60 കൊടുത്തിട്ട് ഡിഗ്രിയുടെ ഈ സംഭവം ഈ കുഞ്ഞ് ഒരു സർക്കിൾ ഉണ്ടല്ലോ കുഞ്ഞ് സംഭവം അത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ നമ്പറുകളോ അല്ലെങ്കിൽ വേറെ സംഖ്യകളോ ഒക്കെ ആയിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെഴുതിക്കോണം പിന്നെ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം അപ്പോൾ ട്രയാങ്കിൾ ബി സി ക്യു ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പം ബി സി പിന്നെ ഒരു ഈ എ പോലെ മറ്റൊരു സ്ഥലത്ത് അതായത് ഇതിന് പാരലായിട്ട് വരുന്ന ലൈനിൽ എന്ത് വരണം ക്യു വരണം അതിൽ അതിൻ്റെ ആംഗിൾ ഇവിടെ നിന്ന് വരേണ്ട ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് 60 ഡിഗ്രിയാണ് അപ്പോൾ ആദ്യം നമുക്ക് ബി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം ഓക്കെ അപ്പോൾ ടീച്ചറെ ബി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു ഇനി നമുക്കറിയേണ്ടത് എവിടെയാണ് ഈ നമ്മുടെ ക്യൂ എന്നുള്ളത് വരേണ്ടത് അപ്പോൾ ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി ബി സി ക്യു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 60 ഡിഗ്രി എടുക്കണം ഇപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുമ്പം ഇങ്ങോട്ടാണ് വരേണ്ടത് ഇവിടെയാണ് എടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ സിയുടെ അവിടെ നിന്ന് ടീച്ചർ 60 ഡിഗ്രി എടുത്തു അതിനുശേഷം ഈ പാരൽ ലൈനിൽ ഒരു പോയിൻ്റ് ഇതാണ് 60 വരുന്നത് അപ്പോൾ അങ്ങോട്ട് ടീച്ചർ ഇത് വരച്ചു അല്ലേ ഇത് ജോയിൻ ചെയ്തു അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് ബിയിലേക്കും വരച്ചു അപ്പോൾ ടീച്ചറിന് കിട്ടിയ ഈ പോയിൻ്റ് ഏതായിരുന്നു ഇതാണ് നമ്മുടെ
Q അല്ലേ BC angle BCQ ഓക്കേ triangle BCQ triangle BCQ ഓക്കേ അപ്പം ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ആംഗിൾ BCQ ന്റെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു 60 ഡിഗ്രി ആണ് നമ്മൾ എടുത്തത് 60 ഡിഗ്രി ആണ് എടുത്തത് ഓക്കേ ഈ ഫിഗറിൽ ആംഗിൾ BAP എന്ന് പറയുന്നത് BAP എന്ന് പറയുന്നത് 90 ഡിഗ്രി യെസ് അത് അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് എങ്ങനെയാണ് ട്രയാംഗിൾ CAR ആണ് നമുക്ക് ചെയ്യേണ്ടത് CAR ഓക്കെ അപ്പോൾ നമുക്ക് സോറി CA അപ്പം ഇതിന് പാരലലായിട്ട് വേണം നമുക്ക് അടുത്തത് വരയ്ക്കാനായിട്ട് ഇവിടെ നമ്മൾ AB ക്ക് പാരലലായിട്ട് വരച്ചു പിന്നെ BC ക്ക് പാരലലായിട്ട് ഇവിടെ വരച്ചു അടുത്തത് നമുക്ക് AC ക്ക് പാരലലായിട്ട് വേണം നമ്മൾ ഇപ്പോൾ AC യുടെ പാരലലായിട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട് അപ്പോൾ അവിടെ നമുക്ക് ആദ്യം നമുക്ക് നോട്ട്ബുക്കിലുള്ള ആ ഫിഗർ നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം ഓക്കെ അപ്പം അവൾ ആ നോട്ട്ബുക്കിലുണ്ടായിരുന്ന ഫിഗർ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്താണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് CAR എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടിയത് അല്ലേ ട്രയാങ്കിൾ CAR അപ്പം ഈ B എന്ന് പറയുന്ന പോയിന്റ് വന്നിരിക്കുന്ന ആ ലൈനിൽ അവിടെ ഒരു പാരലൽ ലൈൻ AC ക്ക് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പോയിന്റ് ആയിരിക്കും R എന്ന് പറയുന്നത് അതിനകത്ത് AC R എത്രയാണ് തന്നിട്ടുണ്ട് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം AC ക്ക് പാരലായിട്ട് ഈ ബിയിലൂടെ അല്ലേ വരുന്ന ഒരു ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ AC ക്ക് പാരലായിട്ട് വരയ്ക്കുക AC ക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു ഇനി നമുക്ക് ആംഗിൾ ACR 30 ഡിഗ്രിയാണ് ACR അപ്പോൾ ആറിലേക്കുള്ള ആംഗിൾ ACR എന്ന് പറഞ്ഞ 30 ഡിഗ്രിയാണ് വേണ്ടിയത് അപ്പോൾ ടീച്ചർ നോക്കട്ടെ 30 ഡിഗ്രി എന്ന് പറയുമ്പം ഇവിടെയാണ് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ പാരലൽ ലൈൻ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് വരയ്ക്കണം കേട്ടോ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പം ആവശ്യത്തിന് സ്ഥലം എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ അപ്പം 30 ഡിഗ്രി വന്നിരിക്കുന്നത് ഇവിടെയാണ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ടീച്ചർ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഈ പാരലൽ ലൈനിൽ അപ്പോൾ നമുക്ക് ഇവിടെയാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ടാണ് കുറച്ച് 30 ഡിഗ്രി അല്ലേ അപ്പം കുറേയും കൂടെ ചെരിഞ്ഞാണ് വന്നത് അപ്പോൾ ഇവിടെ ആറ് നമുക്ക് കിട്ടി ഇനി ഈ പോയിന്റിൽ നിന്ന് അപ്പോൾ ഇത് പാരലൽ ലൈൻ ആണ് അല്ലേ പാരലൽ ലൈനിൽ ബി പോലെ കിട്ടിയിരിക്കുന്ന പോയിന്റ് ആണ് ആറ് എന്നുള്ളത് അപ്പോൾ ആ ആറിൽ നിന്ന് ഈ എയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എയിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് AC R എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ആംഗിൾ AC R എന്ന് പറഞ്ഞത് 30 ഡിഗ്രി നമ്മൾ എടുത്തു 30 ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയത് ഈ പാരലൽ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ ടീച്ചർ ഇവിടെ വരെ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മളത് കുറേയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് 30 ഡിഗ്രി ഇവിടെ വരെ അല്ല 30 ഡിഗ്രി നമ്മളിങ്ങോട്ട് വരച്ചു അതിനുശേഷം ആംഗിൾ ACR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതോടെ ജോയിൻ ചെയ്തു അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ACR ഏതാണ് ഇതാണ് അപ്പോൾ ഇതിനോട് സെയിം ആയിട്ട് അതായത് AC B എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനോട് സെയിം ആയിട്ടാണ് എന്ത് വരുന്നത് ട്രയാങ്കിൾ ACR എന്നുള്ളത് വരുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിരിക്കുവാണ് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ പക്ഷേ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇത് നിങ്ങൾ തന്നെത്താനെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്കത് കോൺസെപ്റ്റ് ക്ലിയറായെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ മാക്സിമം നിങ്ങൾ ഇനി ഇൻ കേസ് നമ്മൾ തെറ്റിപ്പോയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക ഇനി വീഡിയോ നിങ്ങൾ കണ്ടിട്ടും ഫുൾ തീർന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കണ്ടേക്കുക അപ്പം നിങ്ങൾക്കത് ക്ലിക്ക് ആയിക്കോളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾ പാർട്ട് വണ്ണും പാർട്ട് ടു ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയേക്കുക ഓക്കെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയതുകൊണ്ടും പിന്നെ കുറച്ചധികം വരയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാം
കാണാം. അപ്പം നിങ്ങളുടെ ബുക്കൊക്കെ നല്ല നീറ്റാക്കി നല്ല വൃത്തിയായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ അതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ കാണണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.